അഭിനേത്രി കുളപ്പുള്ളി ലീലയുടെ അമ്മ രുക്മിണി അമ്മ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഓർമ്മക്കുറവും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും മൂലം ചികിത്സയിലായിരുന്നു. ഭർത്താവും മക്കളും മരണപ്പെട്ട കുളപ്പുള്ളി ലീല നോർത്ത് പറവൂർ ചെറിയ പള്ളിയിലെ വീട്ടിൽ അമ്മയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. പരേതനായ കൃഷ്ണകുമാറാണ് കുളപ്പുള്ളി ലീലയുടെ ഭർത്താവ്. 2 ആൺമക്കളിൽ ഒരാൾ പിറന്ന 8-ാം നാളിലും മറ്റൊരാൾ 13-ാം വയസ്സിലും മരണപ്പെട്ടു. അമ്മ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് അച്ഛൻ നാടുവിട്ടുപോയെന്ന കുളപ്പുള്ളി ലീല ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ ലീലയെ വളർത്തിയത്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ ലീലയ്ക്ക് ഒരു പാവാട തരുമോ എന്ന് ചോദിച്ച അമ്മ വല്യമ്മയുടെ അടുത്തു ചെല്ലും. നിങ്ങളൊക്കെ ഇരുമ്പ് കരിമ്പാക്കണ കൂട്ടരാണ്, നിങ്ങൾക്കൊന്നും തന്നാൽ മുതലാവില്ല എന്നും പറഞ്ഞ് വെറും കൈയോടെ അമ്മയെ മടക്കി അയക്കും. പിന്നെയും പലരോടും ചോദിച്ചു നടന്നു. അമ്മയുടെ കൂട്ടുകാരി ദേവകി അവസ്ഥ കണ്ടറിഞ്ഞ് തനിക്ക് വേണ്ടുന്ന തുണിയൊക്കെ തന്നു. അമ്മ കൂലിപ്പണി ചെയ്താണ് തന്നെ പോറ്റിയത്. നാടകത്തിന് പോവാൻ പറ്റിയതും നടിയായതും എല്ലാം അമ്മയുടെ ചങ്കൂറ്റം കൊണ്ടാണ്. ആരുടെയും എതിർപ്പ് അമ്മ വകവച്ചില്ല. അതുകൊണ്ട് അമ്മയെ പോറ്റാനുള്ള നിലയിൽ താനെത്തി. തനിക്ക് 2 ആൺമക്കളായിരുന്നു. ഒരാളുടെ പേര് രാധാകൃഷ്ണൻ. അവനെ ഗുരുവായൂരിൽ കൊണ്ടുപോയാണ് ചോറ് കൊടുത്തത്. എന്തു പറയാനാ, ജീവിതം മുഴുവനും കഷ്ടപ്പാടായിരുന്നു. 2 മക്കളെ തന്ന ദൈവം അവരെ തിരിച്ചെടുത്തു. ഒരാൾ ജനിച്ചതിൻ്റെ 8-ാം നാളിലും മറ്റൊരാൾ 13-ാം വയസ്സിലും മരിച്ചു. ദൈവം അങ്ങനെ വിചാരിച്ചു കാണും, അല്ലാതെ എന്തു പറയാനാ. ഇപ്പോൾ മക്കളില്ലാത്ത വിഷമം താൻ അറിയാറില്ല. തനിക്ക് നാട്ടിൽ കുറേ മക്കളും പേരക്കുട്ടികളുമുണ്ട്. പിന്നെ കുഞ്ഞിനെപ്പോലൊരു അമ്മയുണ്ട്. കുളപ്പുള്ളി ലീല അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാ ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, മല്ലുവാണ്.